എൻ്റെ വസ്തുവിലിരിക്കുന്ന ഒരു കെട്ടിടം ഞാൻ ഒരു പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആ കെട്ടിടം ഞാൻ ചേരാൻ പോകുന്ന പുതിയ പാർട്ടിക്കാരോട് എടുക്കാൻ പറയുന്നു. ആ പുതിയ പാർട്ടിക്കാർ വന്ന് അവിടെ കുറേ ചെകുവേരയുടെ ചിത്രങ്ങളൊക്കെ വരച്ചു വച്ചിട്ട് അത് അവർ തന്നെ മാച്ച് താമര ചിത്രം വരച്ചു വയ്ക്കുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുത്തു എന്ന്. നാണം കെട്ട പരിപാടി BJP-ക്കാർക്കല്ലാതെ കേരളത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അവർ പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുത്തതുപോലെ ഞങ്ങളിതാ ഇവിടെയും പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുത്തിരിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാൻ കേന്ദ്ര നേതാക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ വേണ്ടി ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങളാണ് എന്നുള്ളതിനപ്പുറം ഒന്നുമില്ല. രസകരമായിട്ടുള്ള കാര്യം, ഈ BJP-യിലേക്ക് പോയി എന്ന് അവകാശപ്പെടുന്ന ആളുകളെല്ലാവരും കഴിഞ്ഞ ദിവസം BV Rajesh-ൻ്റെ നേതൃത്വത്തിൽ ഈ വിഴിഞ്ഞത്ത് ഈ കെട്ടിടത്തിന് മുന്നിൽ നടന്ന യോഗത്തിൽ വച്ച് ഈ ആളുകളെയൊക്കെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും നവംബർ മാസത്തിൽ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ്. ഒരു വിമത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതിൽ മുല്ലൂർ അജിത എന്ന സ്ഥാനാർത്ഥിയെ അവിടെ മുല്ലൂർ നഗരസഭാ സീറ്റിൽ വിമതയായി മത്സരിപ്പിച്ചതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ട ആളുകൾ അവരെ പാർട്ടിയിൽ നിന്ന് തിരിച്ചെടുക്കില്ല എന്ന് പാർട്ടി നേതൃത്വം കണിശമായ നിലപാടെടുത്തതോടുകൂടി പിന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവരെല്ലാവരും ചെന്ന് കയറി കൊടുക്കുന്നതാണ് BJP-യിലേക്ക്. ഈ മുക്കോല പ്രഭാകരൻ എന്ന് പറയുന്ന വിഴിഞ്ഞം മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നയാൾ, അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആര് എന്നുള്ളത് പോലും അറിയില്ല. അദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നത് കേട്ട് മഹാനായ വാജ്പേയിയുടെ ഭരണത്തിന് കരുത്ത് പകരാനാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ CPM വിട്ട് BJP-യിൽ ചേരുന്നത് എന്ന്. അതായത് 5 മാസക്കാലമായി CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് പാർട്ടിയിലേക്ക് തിരികെ പ്രവേശനം അനുവദിക്കില്ല എന്നുള്ള കർശന നിലപാട് അവിടുത്തെ പ്രാദേശിക നേതൃത്വം എടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലാ നേതൃത്വവും അങ്ങനെ ഒരു കടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ വേറൊരു വഴിയില്ലാതെ ഈ പറഞ്ഞ വിമത സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ BJP-യിൽ ചെന്നു കയറി അതിലൊരാളിൻ്റെ വസ്തുവിലിരിക്കുന്ന ഒരു കെട്ടിടം, ആ കെട്ടിടം ഈ വിമത സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിനപ്പുറം ഒരു പാർട്ടി പരിപാടികൾക്കും ആ കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ബ്രാഞ്ച് കമ്മിറ്റിക്ക് CPM-ന് അവിടെ ഒരു ഓഫീസുമില്ല. അങ്ങനെ ഇല്ലാത്ത ഇടത്ത് CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടാൻ ഇവർക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? ഇത് ഈ പറഞ്ഞതുപോലെയാണ്. കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തലല്ല ഇവരുടെ ലക്ഷ്യം. ഇത് ദേശീയ തലത്തിൽ ഇതാ കേരളത്തിലും ത്രിപുരയിലും ബംഗാളിലും ഉള്ളതുപോലെ ഞങ്ങൾ പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉയർത്താൻ, അല്ലാതെ ഇവിടുന്ന് സീറ്റ് നേടിക്കൊടുത്ത് BJP-യുടെ കേന്ദ്ര നേതൃത്വത്തെ സമാധാനിപ്പിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു തറ പരിപാടി എന്നുള്ളതിനപ്പുറം ഈ പ്രചരണത്തിൽ വേറെ ഒരർത്ഥവുമില്ല തന്നെ.